ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എറണാകുളത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എറണാകുളത്തിന് ഇപ്പോൾ പോകുന്നത് തന്നെ വണ്ടർലയ്ക്കാണ്, വണ്ടർല കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം കുട്ടിയൊക്കെ ഈ വണ്ടർല എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസായിരുന്നു. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ മക്കൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ്. പണ്ടൊക്കെ നമ്മൾ എറണാകുളത്തിന് പോകുമ്പോഴത്തേക്കും ലുലു മാളും കൂടി നമുക്ക് മസ്റ്റായിട്ട് പോവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വന്നതുകൊണ്ട് അത്ര ഇഷ്ടമില്ല കേട്ടോ. ലുലു മാള് ഞങ്ങൾ തന്നെ ക്യാൻസൽ ചെയ്തു. അല്ലാതെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങൾ 3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയായിരുന്നു ഞങ്ങൾ അന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ട്രെയിനിൽ പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും പോകുന്നത് കാറിലായിരിക്കും കേട്ടോ. അപ്പോൾ കാറിൽ പോകുന്നതിനെക്കാട്ടി ഇത്തവണ ഞങ്ങൾ വെച്ചൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. കാരണം മോള് ട്രെയിനിൽ കയറിയിട്ടില്ല, പിന്നെ മെട്രോയിലൊന്ന് കയറണം, അങ്ങനെയൊക്കെയുള്ള പ്ലാനൊക്കെ ഇട്ടായിരുന്നു ഞങ്ങൾ ട്രെയിൻ ജേണി ആക്കിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 6 മണിക്കാണ് കേട്ടോ ഇറങ്ങിയത്. 6 മണിക്ക് ജനശതാബ്ദി ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്തേക്ക് പോകുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രെയിൻ അതാണ് കേട്ടോ. കാരണം 3 മണിക്കൂർ കൊണ്ട് എത്താൻ സ്റ്റോപ്പൊക്കെ വളരെ കുറവാണ്. നല്ല സ്പീഡിന് പോവുകയും ചെയ്യും. ഞങ്ങൾ 9:30 ആയപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താണ് എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ മെട്രോനാണ് പോയിട്ടുണ്ടായത്. മെട്രോ കലൂറിൽ ഇറങ്ങിയാലാണ് കാക്കനാട് പോകാൻ ഈസി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച മെട്രോയിൽ നല്ല റേറ്റ് ആവും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ വെറും 20 രൂപയേ ആയിട്ടുള്ളൂ കേട്ടോ ഒരാൾക്ക് ഒരു ടിക്കറ്റ്. അപ്പോൾ നല്ല ചീപ്പാണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യും. അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ, എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ച സ്റ്റോപ്പൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും, കാരണം അതിനകത്ത് ആരും ഇല്ലല്ലോ. പക്ഷേ എല്ലാം അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഓരോ സ്റ്റേഷനും നമുക്ക് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ആരും ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല. പക്ഷേ ഞാൻ എന്താണ് ഫസ്റ്റ് ടൈം മെട്രോയിലൊക്കെ പോകുമ്പോൾ അവർ എക്സ്പീരിയൻസ് സീറ്റൊക്കെ കിട്ടിയൊക്കെ ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് ആ ഒരു QR കോഡ് ഉണ്ടല്ലോ, കറക്റ്റ് അങ്ങോട്ട് സ്കാൻ ആവുന്നില്ല. അത് കാരണം അവിടെ ഇങ്ങനെ ഓപ്പൺ ആവുന്ന ആ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കറക്റ്റ് അങ്ങോട്ട് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ മെട്രോയൊക്കെ വന്നു. ഞങ്ങൾ മെട്രോ കയറി, ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എന്താണ് കറക്റ്റ് ട്രെയിനാണ്. ഞങ്ങൾ വെച്ചാൽ ഇങ്ങനെ പല ട്രെയിനുകൾ മാറി മാറി വരുമെന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല, കറക്റ്റ് ഇത്ര സ്ഥലത്ത് ഈ സ്ഥലങ്ങളിൽ മാത്രമേ ഈ ട്രെയിനുകൾ പോകത്ത് ഈ ഒരു മെട്രോ പോകത്തുള്ളൂ. അപ്പോൾ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും വരിങ്ങനെ പറയുന്നുണ്ട് ഇന്ന സ്റ്റേഷനാണ്, നമുക്ക് കറക്റ്റ് സമയത്ത് ഇറങ്ങാനും പറ്റും കേട്ടോ. നമ്മൾ പോകുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റ് ആ ട്രെയിനാണോ എന്ന് ചോദിക്കുക, കലൂർ ഇറങ്ങുന്ന തന്നെ നിനക്ക് ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ ഞങ്ങളിങ്ങനെ ചോദിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ആരും ഞങ്ങളുടെ ഞങ്ങളേച്ചും അതിനകത്ത് ചിലപ്പോൾ ടിക്കറ്റ് എടുത്തു എന്നൊക്കെ നോക്കാനൊക്കെ ആളുണ്ടാകുന്നു. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കലൂറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കാക്കനാടത്തേക്ക് ബസ്സിലായിരുന്നു കേട്ടോ പോയത്. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ബസ്സിലൊക്കെ കയറുന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലല്ലേ നമ്മളിങ്ങനെ എപ്പോഴും ബസ്സിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ വേറൊരു നാട്ടിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ എറണാകുളത്തെ സ്ലാങ്, എൻ്റെ മോൻ പറയുന്നുണ്ടായിട്ടോ, ആ ഒരു സ്ലാങ് ഒരുപാട് ഇഷ്ടമായി. എന്താണ് അവരുടെ ആ ഒരു നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്തക്കാരുടെ അറിയാമല്ലോ കുറച്ച് നീട്ടി ഒക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അവിടെ വേറൊരു സ്ലാങ്ങായിട്ട് ഞങ്ങൾ TV യിലും ആ സിനിമയിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഈ ബസ്സിലൊക്കെ പോകുമ്പോഴും ട്രെയിനിലൊക്കെ പോകുമ്പോഴാണ് ഒരുപാട് പേരുമായിട്ടൊക്കെ ഇങ്ങനെ എന്താണ് നമുക്ക് ഒരുപാട് അങ്ങോട്ട് അവരോട്ടൊക്കെ അടുത്തറിയാൻ പറ്റുന്നത്. അപ്പോൾ അതേ ഞങ്ങളവിടെ എത്തി. അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ. വണ്ടർലയിൽ പോയിട്ട് പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുക, അങ്ങനെ ഞാൻ ഫോണൊന്നും കൊണ്ട് പോയിട്ടില്ല. കാരണം വെള്ളം നനയും അങ്ങനെയൊക്കെ. എന്തായാലും ഞാൻ ഇറങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ, കുറച്ച് മ്യൂസിക് പ്രോഗ്രാംസും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വണ്ടർലയിലെ വിശേഷങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു വണ്ടർലയിൽ. ഇപ്പോൾ അറിയാലോ വെക്കേഷൻ ടൈമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. കൂടുതലും എനിക്ക് എന്താണ് ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് അവിടെ കടവന്ത്രയിലാണോ പിന്നെ അല്ല കടവന്ത്രയല്ല കാക്കനാട് അവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ഹോട്ടലിൽ വൈകുന്നേരം നല്ല ടയേർഡായി, അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിൽ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾ ഗൾഫ് പ്ലാസ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ അത് നല്ല ബെസ്റ്റ് ഹോട്ടലാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ.
അത്രയ്ക്കും നല്ലൊരു ഹോട്ടലാണ് കടമന്ത്ര അല്ല കാക്കനാട്. നല്ല ഹോട്ടലാണ് കേട്ടോ. അവിടുത്തെ ഫുഡ്, ഞങ്ങൾ അന്നത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അവിടെ നിന്നായിരുന്നു ഹോട്ടൽ. സത്യം പറഞ്ഞാൽ ലുലു മാളിൽ ലഞ്ച് കഴിച്ചത് ഫുഡൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. ഒരു ബിരിയാണി 300 രൂപയൊക്കെ ആയിരുന്നു, പക്ഷെ അത്രയും ക്വാണ്ടിറ്റി പോലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ റേറ്റും കുറവാണ്, നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ എന്താണ് കാപ്പി ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ് വാങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്കായിരുന്നു എന്താണ് ബിരിയാണി ഐറ്റം അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് എന്താണ് അവിടെ നിന്ന് എറണാകുളം സിറ്റിയിലോട്ട് വന്നത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ. അപ്പോൾ മറൈൻ ഡ്രൈവിൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ ഇങ്ങനെ വണ്ടർല പോയ സമയത്താണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് കട ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ വൈഫും കുറേ ആൾക്കാരായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ എനിക്ക് ചെറിയ ഒരു ഇത് മാത്രമേ എൻ്റെ മൈൻഡേ ഉള്ളൂ. പിന്നെ എൻ്റെ മൈൻഡിൽ ഫുള്ളി മറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സി ഡി മ്യൂസിയയിലെ പാട്ടുണ്ടല്ലോ, ആ ഒരു ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. അപ്പോൾ അത് മൈൻഡിലിട്ടാണ് പോകുന്നത് ഫുള്ളും. പിന്നെ ഇപ്പോഴും ഈ ഇടയ്ക്ക് ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടായിരുന്നു ഹൃദയത്തിൽ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മൈൻഡ് ഇങ്ങനെ ഫുള്ള് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ കാണാനൊക്കെ സൂപ്പറാണ്, പക്ഷേ ഒട്ടും തന്നെ നീറ്റ്നെസ് ഇല്ല കേട്ടോ. ഫുള്ള് എന്ത് നല്ല ടൂറിസം പ്ലേസാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമായി. അവിടെ ആ ഫുള്ള് ആ ഒരു കായലാണോ ആറാണോ എന്ന് എനിക്കറിയില്ല, കായലാണോ തോന്നുന്നു. അവിടെയൊക്കെ ഫുള്ളായിട്ടും വേസ്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും ഒക്കെ വേസ്റ്റുകൾ കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കായലിൻ്റെ സ്മെല്ല് എനിക്ക് പിടിക്കില്ല, ഒക്കെ ബോട്ടിങ്ങിന് പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു സ്മെല്ല് പിടിക്കത്തില്ല കേട്ടോ. കായലിൻ്റെ എന്തായാലും ഞാൻ വൊമിറ്റ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. ഞാൻ അവരോട് പോകാൻ പറഞ്ഞു, പക്ഷേ ഞാനില്ലാത്തതുകൊണ്ട് അവരും പോയില്ല കേട്ടോ. അവർക്ക് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനായിട്ടുള്ളൊരു പ്രയാസം കാരണം അവർ പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പിന്നെ അതിനടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാകട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി പിന്നെ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറോളം ഞങ്ങൾ വെറുതെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ അതിനുശേഷം എന്താണ് അവിടെ പിന്നെ നമ്മുടെ അവിടുത്തെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കഴിക്കുന്ന ഐസ്ക്രീം അല്ലാതെ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിച്ച് എൻജോയ് ചെയ്തു. മറൈൻ ഡ്രൈവ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. കുറച്ച് നമ്മുടെ ഈ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ പാർക്കൊക്കെ ഇല്ലേ, സൂ പാർക്ക്, അവിടെയൊക്കെ പോയി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന പോലെ ഉള്ളൊരു പ്ലേസായിട്ടാണ് എനിക്ക് തോന്നിയത്. വൈകുന്നേരം ഉച്ചയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ആ ഒരു വൈകുന്നേരം ആയിരിക്കും ഒരു ആംബിയൻസ് കൂടുതൽ കിട്ടുന്നതെന്ന് തോന്നി. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ആംബിയൻസ്, നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു വൈകുന്നേരങ്ങളിൽ പോയിട്ട് നമ്മൾ നമ്മളെ സൂവിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇരിക്കത്തില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്കിവിടെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു 11-12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എന്താണ് തിരിച്ച് പോയിട്ടോ. തിരിച്ച് ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോം സ്റ്റേ ആയിരുന്നു, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ ചക്കുപുരയ്ക്കൽ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേയിലാണ്. അപ്പോൾ നല്ല സൂപ്പർ ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. എന്താണ് എനിക്ക് തോന്നുന്നു അവിടേക്കുള്ള എല്ലാവരും ഫേമസ് ആണോ തോന്നുന്നു. ഈ ഫോർട്ട് കൊച്ചിയിൽ എറണാകുളം സൈഡിലൊക്കെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്ന് അറിയാൻ. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിലും പറയണേ ഇതിനടുത്താണെന്നൊക്കെ. ഞാൻ അവിടെ എത്തിയപ്പോഴൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ, എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടോ. കാരണം അവിടെ ആ ഒരു ബീച്ചുണ്ടായിരുന്നു, നമ്മൾ ആ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബിഗ് ബിയുടെ വീട് അവിടെ അടുത്തൊക്കെ ഒരു ബീച്ച് ആയിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ നിറച്ച് ആളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇവിടെയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമോ എന്നൊക്കെ. ഇങ്ങനെ എനിക്കിങ്ങനെ മെൻഷൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അതിൽ കമ്മ്യൂണിറ്റിയിൽ ഇടണമെന്നൊക്കെ ഉണ്ടാവും ഞങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഡേ നമ്മൾ വണ്ടർലേ പോയില്ലേ, ആ ഒരു ഡേ സത്യം പറഞ്ഞാൽ നല്ല ടയർഡ്, അറിയാമല്ലോ വണ്ടർലയിൽ നമ്മളുടെ എല്ലാ റേഡിയോളൊക്കെ കയറി വരുമ്പോൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ ഇതാട്ടോ ഞങ്ങളുടെ റൂം, ബാത്റൂം എല്ലാം. എനിക്ക് ഫസ്റ്റ് നമ്മൾ കിടന്ന അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും ടയേർഡായിപ്പോയി അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടി, എല്ലാവരുടെ വീഡിയോസിലും ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും റൂം ടൂറ് പോലുമൊക്കെ കാണിക്കാറുണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്തതാണ് ഞാൻ. അന്ന് ഞങ്ങൾ ലഞ്ചിന് അതിനടുത്ത് തന്നെയുള്ളൊരു ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് പോയത്. പക്ഷേ അവിടെ ക്യാമറ അലോഡ് അല്ല കേട്ടോ, എനിക്കറിയത്തില്ലല്ലോ. ഞാൻ ഫസ്റ്റ് കുറേയൊക്കെ എടുത്തു, അതിനുശേഷമാണ് അവരൊന്ന് പറയുന്നത് ക്യാമറ അലോഡ് അല്ല എന്ന്. എന്നാലും കുറച്ചൊക്കെ ഞാൻ കേട്ടോ അതുപോലെ തന്നെ അവൻ്റെ ഫോട്ടോസ് എടുക്കാമായിരുന്നു, അവൻ്റെ ഫോട്ടോസ് എടുത്തു കേട്ടോ. വീഡിയോസ് ആയിരുന്നു അവിടെ അലോഡ് അല്ലായിരുന്നത്. അപ്പോൾ
പുറത്തുനിന്നുള്ള കുറച്ചതും പിന്നെ അകത്ത കുറച്ചും മാത്രമേ ഞാൻ വീഡിയോസ് ഇട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഫോട്ടോസ് ഇവിടെ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ പോകേണ്ടത് മസ്റ്റായിട്ടും പോകേണ്ട കാരണം പ്രത്യേകിച്ച് കുട്ടിയൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ ഡച്ചുകാരൊക്കെ വന്നിട്ട് ഇവിടെ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരുന്നു ജീവിച്ചത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഫുൾ ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ ഒന്നുമില്ല കേട്ടോ, നമുക്ക് എൻട്രി ഫീസൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പൈസയേ ഉള്ളൂ, 5 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാനിവിടെ കുറച്ച് കൊടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുകയാണ്, അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെ. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ യൂസ് ചെയ്ത പല്ലക്ക്, അവരുടെ ആയുധങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഹിസ്റ്ററിയൊക്കെ പഠിച്ചു തുടങ്ങിയ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കുറച്ച് ഹിസ്റ്ററിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും കുട്ടികളെ മസ്റ്റായിട്ടും കൊണ്ട് കാണിക്കേണ്ട ഒരു മ്യൂസിയം തന്നെയാണ് ഇത്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി, ആ ജ്യൂസ് സ്ട്രീറ്റ് ഫുള്ള് ഒന്ന് കറങ്ങി കേട്ടോ. അവിടെ കൂടുതലും എന്താണ് നമുക്ക് ഇതൊക്കെ ഇഷ്ടമാവുന്നവർക്ക് ഇഷ്ടമാവും, അല്ലാതെ കൂടുതലും ഗസ്റ്റിനെ നമ്മൾ വിദേശികളെ ഒന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് എന്താ പറയുക, നമ്മുടെ പൈതൃകത്തെ കടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഫോറിനേഴ്സിന് വേണ്ടിയിട്ടായിട്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല, അപ്പോൾ അവരൊക്കെ ഒരുപാട് വാങ്ങിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങൾ ഫുള്ള് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മോക്ക് ഒരു മാലയോ വളയോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളല്ലാതെ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു അത്രേ ഉള്ളൂ കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. ഞങ്ങളെ ട്രിവാൻഡ്ര സൈഡിലോട്ട് ഇതങ്ങനെ ഒരുപാട് കാണാനൊന്നും ഇല്ല കേട്ടോ, അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഫുൾ കെട്ടിടങ്ങൾ നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ ഡച്ചുകാരൊക്കെ വെച്ചില്ലേ, ആ ഒരു കാലത്തെ അതേ കെട്ടിടങ്ങൾ അവരെ ആ ഒരു രീതിയിൽ തന്നെ നിലനിർത്തി പോയിട്ടുണ്ട്. ആ ഒരു അവരുടെ ആ ഒരു പാരമ്പര്യം വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു നമുക്ക് അവരെ ആംബിയൻസ് കിട്ടുന്നുണ്ട്, അവരുടെ ആ ഒരു ജ്യൂസ് സ്ട്രീറ്റിൻ്റെ ആംബിയൻസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയതിൻ്റെ അന്നത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, ഒരുപാട് തിരക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അല്ലാതെയൊക്കെ പോയ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, വലിയ തിരക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു സമയത്താണ് പോയത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും തൃശ്ശൂർ പൂരത്തിന് പോയത് കൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനടുത്ത് തന്നെ ഇവർ പണ്ട് യൂസ് ചെയ്യുന്നൊരു ചർച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു ചർച്ചാണ്, അങ്ങനെ ഒരുപാട് വളർന്നില്ല. പക്ഷേ നമുക്കത് ആ ഒരു പൈതൃകം കാണാനായിട്ട് ഇവിടെ ഫ്രീ എൻട്രി ആയിരുന്നു, അങ്ങനെ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് പോയി റിലാക്സ് ചെയ്ത് ഇരിക്കുക കേട്ടോ. ഇവിടെ എനിക്ക് കൂടുതലും അങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാവുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ എറണാകുളത്ത് കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പള്ളിക്കകത്ത് വന്നിരുന്നാലും നമുക്ക് എന്താണ് ഒരുപാട് മനസ്സിനൊക്കെ സങ്കടമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഈ ഒരു പള്ളിക്കകത്ത് വന്നിരുന്നാലും നല്ലൊരു ആംബിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതുപോലെ തന്നെയാണ് വാസ്കോഡാഗാമ ചർച്ചും എനിക്ക് തോന്നിയിട്ടോ. ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലുതാണ് ആ ഒരു ചർച്ച്, ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അവിടെയും ഇതുപോലെ ഒരു നല്ലൊരു ആംബിയൻസ് ആയിട്ട് തോന്നി. പിന്നെ ആ ഒരു വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവർ അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. അവർ പണ്ട് അവർ കൊണ്ടുവച്ച അതേപോലെ തന്നെ അവർ നിലനിർത്തി പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ആർട്ട് ഗാലറിയിലേട്ടൊക്കെയാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ കുറേയധികം പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ലൈവായിട്ട് അവിടെ ഒരു ആളിരുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു അവിടെ എൻ്റെ ഒരു പെയിൻ്റർ ഇരുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ശല്യപ്പെടുത്തിയില്ല, കാരണം അവിടെ ഒക്കെ പോയി എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ അതിലങ്ങ് മുഴുകിയിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല, അതിൽ തന്നെ ഇരിക്കുമായിരുന്നു, ഒന്ന് വിളിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കും പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോ പെയിൻറ്റിങ്സിൻ്റെ റേറ്റ് കണ്ട് ഞെട്ടിപ്പോയിട്ടോ, 1000 ആ ഒരു റേറ്റൊക്കെയാണ് പറയുന്നത്. അത്രയും കഷ്ടപ്പെട്ട് വരയ്ക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആൾ മുഴുകിയിരുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു എന്ന്. ഇതെല്ലാം തന്നെ എന്താണ് ചിരട്ടയിലും തുണ്ടിലും ഒക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാം, ഇതൊക്കെ കാണാൻ നമ്മൾ വെറുതെ കളയുന്ന അതിലൊക്കെ ഒരു എന്ത് ഭംഗിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അറിയാം. അത്യാവശ്യം നല്ല വെയിറ്റും ഒക്കെ ഉണ്ട്. ഇതൊക്കെ മരത്തിലുണ്ടാക്കിയതാണ് കേട്ടോ, നല്ല വെയിറ്റുണ്ട്. എൻ്റെ മോളിങ്ങനെ ഓരോന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ടച്ച് ചെയ്യുക കേട്ടോ, നമ്മൾ അത്യാവശ്യം ഒരു ആർട്ട് മ്യൂസിയത്തിലൊക്കെ പോയൊരു ആംബിയൻസ് ആയിരുന്നു. ഇതുപോലെയാണല്ലോ ഞാൻ പോകുന്നത്, ഇങ്ങനെ നമുക്ക് എന്താണ് ഒരു ഒരു ഷോപ്പാണെന്ന് തോന്നത്തില്ല കേട്ടോ. കറക്റ്റ് ഒരു മ്യൂസിയത്തിൻ്റെ ആംബിയൻസ് ആണ് ഇവിടെ, കാരണം എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ തൊട്ടടുത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ കോവളത്തുണ്ട് കേട്ടോ, എന്നാലും നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോവാറില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് ഇതൊക്കെ കാണുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു ബോട്ടിങ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ. ബോട്ടിങ്ങിനൊന്നും പോലെ ജസ്റ്റ് അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കായലിൻ്റെ സൈഡിലൊന്നും
ഒട്ടും തന്നെ നീറ്റ്നെസ് ഇല്ലാട്ടോ, ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഫുള്ളുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അത്യമന സങ്കടം വരും, ഇങ്ങനത്തെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ട് നമ്മുടെ ബിഗ് ബി ഹൗസിലേക്കാണ്. ഞങ്ങൾക്ക് അത്യമനത്ത് അത് മിസ്സാവുക കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നൊരാളാണ് പറയുന്നത് ബിഗ് ബി ഹൗസും ഈ എന്താണ് വാസ്കോഡഗാമ ചർച്ചും അടുത്തടുത്താണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വാസ്കോഡഗാമ ചർച്ചിലേക്കാണ് പോകുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞത് നല്ല കുറച്ച് വലിയൊരു ചർച്ചാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്താണ് കുറച്ച് നല്ല റിലാക്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ചർച്ചാണ്. ഇവിടെ ഒരുപാട് പേരിങ്ങനെ ഈവനിങ്സിൽ വന്നിരിക്കുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വരാം, ഇവിടെയൊക്കെ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ എൻട്രി ഫീസും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് വെറുതെ വന്നിരുന്നിട്ട് പോവാം. അത്യാവശ്യം നല്ല ചർച്ചയാണ് കേട്ടോ. നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന അതുപോലത്തെ നല്ല ചർച്ചാണ്. പണ്ട് നമ്മൾ അവർ യൂസ് ചെയ്ത അതുപോലെ ആണ്. അവിടെ ഫാനിനൊക്കെ പകരമായിട്ട് വലിയ വിശറിയും കാര്യങ്ങളോ കൊണ്ട് ഇപ്പോൾ ഫാന് അവരിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സമയത്ത് ഇങ്ങനെ വിശറി വലിയ വിശറിയുണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. അവിടെ അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ല കേട്ടോ, 5-10 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു പാർക്കുണ്ട്, അപ്പോൾ ആ ഒരു പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ കുറേ സമയം, കാരണം മക്കൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ ഒരുപാട് സമയം അവിടെ അവൾ കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ കുറേ സമയം കളിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ സമയം ഞാനും ഒക്കെ ആയിരുന്നു വർത്തമാനം പറഞ്ഞു. കുറച്ച് സമയം അവിടെ ഇരുന്ന് ഉറങ്ങി. അങ്ങനെ കുറേ സമയം പോകണം, കാരണം നമുക്ക് വൈകുന്നേരം ആയാലേ പിന്നെ ബീച്ചിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വൈകുന്നേരം പിന്നെ ബീച്ചിലേക്കാണല്ലോ, എന്നിട്ട് കുറേ സമയം അവിടെ തന്നെ ഇരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ആ ബീച്ച് സൈഡിലോട്ടൊക്കെ പോയത്. അപ്പോൾ ബീച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മോള് വിചാരിച്ചു നമ്മുടെ ഇവിടെ കുളത്തെ കളിക്കുന്ന പോലെ തന്നെ അവിടെയും കളിക്കാമെന്നൊക്കെ കരുതി. പക്ഷേ അങ്ങനെയുള്ളൊരു ബീച്ചിൽ കളിക്കുന്നവരുണ്ട് കേട്ടോ, പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ ഈ ബീച്ചിലൊക്കെ കളിച്ച് അങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ കളിക്കണം എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടായില്ല കേട്ടോ അവിടെ. പിന്നെ ചൈനീസ് നെറ്റ് ഒക്കെ കുറച്ച് സമയം കണ്ടു. പിന്നെ അവിടെ കൂടുതലും മീനൊക്കെ നല്ല മീനുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്തൊക്കെ ആയിരുന്നെങ്കിലും മീൻ ഇവിടെ ഉണ്ട്, എന്നാലും നമ്മൾ നല്ല മീനൊക്കെ കണ്ടാൽ ഇങ്ങനെ വിചാരിച്ച കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ചു നമ്മുടെ അങ്ങോട്ടൊക്കെ ആയിരുന്നെങ്കിലും വാങ്ങിക്കായിരുന്നു കറി വയ്ക്കായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം കണ്ടു. പിന്നെ നമ്മൾ അവിടെ കുറേ സമയം ഇരുന്നു കേട്ടോ. അവിടെ എന്താണ് അവിടെ ഇരിക്കാനായിട്ടൊക്കെ പ്രത്യേകിച്ച് സ്പേസൊക്കെ ഉണ്ട്, അവിടെ കുറേ സമയം ഇരുന്നു. പിന്നെ ഇവിടെ ഫിഷിംഗ് ഉള്ളത് കൊണ്ടാണ് ബീച്ച് കുറച്ച് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. ബീച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ വൃത്തികേടായിട്ടൊന്നും കിടക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഫിഷിങ്ങിൻ്റെ ആ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു ബീച്ചിൽ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടോ. വൈകുന്നേരം സമയമായതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാലൊക്കെ നല്ല കഴപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ഹോം സ്റ്റേയിലേക്ക് തന്നെ വന്നു. അപ്പോൾ അവിടെ വന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഒരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അവിടുത്തെ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു അബദ്ധം പറ്റി. May 1 ആയതുകൊണ്ട് അവിടെ അന്ന് എന്താണ് ഒരു തുറക്കുന്നില്ല, ഓപ്പണിംഗ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് ബീച്ചിൽ അന്നേരം ബീച്ചിൽ പോയ സമയത്ത് ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് തന്നെ ഒരു ഫിഷ് സെലക്ട് ചെയ്ത് അവർ നമ്മൾ പറയുന്ന രീതിയിൽ അവർ ഫ്രൈ ആണോ കറിയാണോ എങ്ങനെയായാലും അവർ വെച്ച് തരും കേട്ടോ. അപ്പോൾ അതാണ് അടുത്തൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം പിന്നെ പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും ഇത് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് സൈറ്റ് സീയിങ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും ചുറ്റി തിരിയുന്ന പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇത്. ആദ്യമായിട്ട് ട്രെയിനിൽ പോയത്, ആദ്യമായിട്ട് ട്രെയിനിൽ മോളാണ് കേട്ടോ പോയത്. അതിനുശേഷം മെട്രോയിലൊക്കെ നമ്മളെല്ലാം ഫസ്റ്റ് ടൈമാണ് പോയത്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ ഫസ്റ്റ് ടൈമാണ് ട്രിപ്പ് പോകുന്നത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്ന ഒരു ട്രിപ്പായിരുന്നു ഇത്തവണത്തേത്. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും ഒക്കെ വെക്കേഷൻ എവിടെയാണ് പോയത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മൊത്തം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ പതിവ് വീഡിയോസ് പോലുള്ള വീഡിയോസൊക്കെ ഉടനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാതെ.